നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് A.D. ബെന്നി. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ് അഥവാ ശില്പി എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മൻ മുഴുവൻ പേര്. വേണാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ അധിപനായി മാറുകയും പിന്നീട് ആ രാജ്യസ്ഥിതി വളരെയേറെ വർദ്ധിപ്പിക്കുകയും തിരുവിതാംകൂറിനെ ഇന്നത്തെ ആധുനിക രൂപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു രാജാവായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. അദ്ദേഹത്തെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തെ ആധുനിക അശോകൻ എന്നൊക്കെ പരാമർശിക്കപ്പെടാറുണ്ട്. അതിൻ്റെ കാരണം അദ്ദേഹം പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിന് ശേഷം ഡച്ചുകാരെ പരാജയപ്പെടുത്തി പിന്നീട് രാഷ്ട്രം വളരെ വിസ്തൃതമാക്കിയതിന് ശേഷം ആ രാഷ്ട്രം ശ്രീ പത്മനാഭദാസൻ എന്ന നിലയിൽ ദേവാർപ്പിത നിയോഗമായി സമർപ്പിക്കുകയായിരുന്നു. ശ്രീ പത്മനാഭദാസൻ എന്ന രീതിയിൽ തുടർന്നുള്ള രാജാക്കന്മാരെല്ലാവരും ശ്രീ പത്മനാഭദാസൻ എന്ന രീതിയിലാണ് പിന്നീട് ഭരണം നടത്തുകയുണ്ടായത്. അപ്പോൾ കലിംഗ യുദ്ധത്തിന് ശേഷം അശോകൻ ബുദ്ധമതം സ്വീകരിച്ചതുപോലെ കുളച്ചൽ യുദ്ധത്തിന് ശേഷം ഇപ്രകാരം സ്വന്തം രാജ്യം തന്നെ ശ്രീ പത്മനാഭന് അടിയറ വയ്ക്കുകയാണ് അദ്ദേഹം ചെയ്യുകയുണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം ആധുനിക അശോകൻ എന്ന് അറിയപ്പെടുന്നത്. ഏഷ്യയിലെ തന്നെ ഒരു യൂറോപ്യൻ ശക്തിയെ ആദ്യം പരാജയപ്പെടുത്തിയ രാജാവ് എന്ന നിലയിലുള്ള ഖ്യാതിയും മാർത്താണ്ഡവർമ്മയ്ക്കുള്ളതാണ്. അങ്ങനെ കേരള ചരിത്രത്തിൻ്റെ സ്ഥാനം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നിർണായകമായ ഒരു ശക്തി സ്രോതസ്സായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള സംശയവുമില്ല. ഒരുപക്ഷെ ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന വളരെയേറെ ആക്രമണങ്ങൾ അതിജീവിച്ച ഒരു രാജാവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത്രയും വീരോചിതമായ രീതിയിലുള്ള പോരാട്ടമാണ് അദ്ദേഹം ഓരോ ഘട്ടത്തിൽ നടത്തുകയുണ്ടായത്. അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്നത് വരെയുള്ള കാലഘട്ടം, ഭരണം ഏറ്റെടുത്തതിന് ശേഷമുള്ള കാലഘട്ടം, ഈ കാലഘട്ടങ്ങളിലെല്ലാം നിരന്തരമായ യുദ്ധങ്ങളും ആക്രമണ ഭീഷണികളും അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രത്തിന് വേണ്ട സമഗ്രമായ മാറ്റം, ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ജനാധിപത്യപരമായ രീതിയിലേക്കുള്ള ചില മാറ്റങ്ങൾ. രാജാവ് ഒരിക്കലും ജനാധിപത്യവാദി ആയിരിക്കില്ല, പക്ഷേ ജന്മിത്തം തുടങ്ങിയിട്ടുള്ള ആ കാഴ്ചപ്പാടുകളെ അദ്ദേഹം നിശിതമായി എതിർക്കുകയും അതിനെ കുറച്ചുകൂടി ആ ജന്മിത്ത സ്വഭാവത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ജനകീയ സ്വഭാവത്തിലുള്ള ചില മാറ്റങ്ങൾ, ഭരണപരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്തു എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി വളരെയേറെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1706 ആറ്റിങ്ങലിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. കിളിമാനൂർ കോവിലകത്ത് രാഘവവർമ്മൻ കോയിത്തമ്പുരാൻ ആയിരുന്നു പിതാവ്. അമ്മ കാർത്തിക തിരുനാൾ ഉമാദേവിയായിരുന്നു. 1721 മുതൽ 1729 വരെയുള്ള കാലഘട്ടത്തിൽ ഈ വേണാട് ഭരിച്ചിരുന്നത് രാമവർമ്മ എന്നു പേരായ രാജാവായിരുന്നു. ഈ രാജാവിൻ്റെ അനന്തരവനായിരുന്നു യഥാർത്ഥത്തിൽ മാർത്താണ്ഡവർമ്മ. മരുമക്കത്തായം അനുസരിച്ച് ഭരണം വരേണ്ടത് മാർത്താണ്ഡവർമ്മയ്ക്കായിരുന്നു. പക്ഷേ രാമവർമ്മ വിവാഹം കഴിച്ച ഒരു അഭിരാമി എന്നു പേരായ ഒരു സ്ത്രീയായിരുന്നു. അവരെ വിവാഹം കഴിക്കുമ്പോൾ അതിൽ ജനിക്കുന്ന മക്കൾക്ക് രാജ്യഭരണം നൽകാം എന്നൊരു വാഗ്ദാനമുണ്ടായിരുന്നു. അതിലുള്ള അഭിരാമിയുള്ള രാമവർമ്മയുടെ മക്കളായിരുന്നു പപ്പു തമ്പിയും രാമൻ തമ്പിയും. സ്വാഭാവികമായും അവർക്ക് ലഭിക്കേണ്ട രാജ്യഭരണം മരുമക്കത്തായം അനുസരിച്ച് അത് മാർത്താണ്ഡവർമ്മയ്ക്ക് പോകുന്നത്
അവരെ സംബന്ധിച്ച് സഹിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജനനം മുതൽ തന്നെ, ഇദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം ആരംഭിക്കുന്ന കാലം മുതൽ തന്നെ പല തലങ്ങളിലുള്ള ശത്രുതകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇദ്ദേഹം പക്ഷേ ഇപ്രകാരമൊക്കെ ആണെങ്കിലും രാമവർമ്മയ്ക്ക് ഇദ്ദേഹത്തോട് പ്രത്യേക വാത്സല്യമായിരുന്നു. 1723 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഒരു കരാറുണ്ടാക്കുന്നത് ഇദ്ദേഹമാണ്. ആ കാലഘട്ടത്തിൽ അവിടെ ഭരിച്ചിരുന്ന രാമവർമ്മയായിരുന്നുവെങ്കിലും ഒരു കരാറിൽ ഏർപ്പെടുവാനുള്ള അനുവാദം ലഭിച്ചത് ഇദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹത്തെ നെയ്യാറ്റിൻ കരയിലെ ഇളമുറ തമ്പുരാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഭരണം രാമവർമ്മ നടത്തുമ്പോൾ തന്നെ ആ ഭരണകാര്യങ്ങളിൽ കൃത്യമായ സ്വാധീനം ചെലുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തന്നെയുമല്ല, ഈ ഇപ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കൾ അവർ ഭരണത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴും ഒരു പ്രത്യേക വാത്സല്യം ഇദ്ദേഹം അനുഭവിച്ചിരുന്നു. മാർത്താണ്ഡ വർമ്മയെ കൈവിടുവാനായിട്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല. പക്ഷേ അഭിരാമിക്ക് കൊടുത്ത വാക്കുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ 1729 വേണാട് രാജാവായി മാറിയത് മാർത്താണ്ഡ വർമ്മയായിരുന്നു. അത് അദ്ദേഹത്തോട് വലിയ രീതിയിലുള്ള ശത്രുതയ്ക്ക് ഇടയാക്കുകയുണ്ടായി. പ്രത്യേകിച്ചും പപ്പു തമ്പിയും രാമൻ തമ്പിയും ഒക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തുടക്കത്തിലേ അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാർത്താണ്ഡവർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ പലപ്പോഴും വേഷപ്രജ്ഞനായിട്ടാണ് സഞ്ചരിക്കേണ്ടി വന്നിട്ടുള്ളത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വേഷപ്രജ്ഞനായിരുന്നു. അദ്ദേഹത്തെ വധിക്കുവാനുള്ള ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിരുന്നു. അദ്ദേഹം ഒളിച്ചിരുന്ന അപ്രകാരം ആ ഒരു ആക്രമണ വേളയിൽ ഒളിച്ചിരുന്ന മാവിനെയാണ് അമ്മച്ചി പ്ലാവ് എന്ന രീതിയിൽ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പ്ലാവ്. അപ്പോൾ ആ പ്ലാവിൻ്റെ വലിയ ഒരു ആ പ്ലാവിലുണ്ടായിരുന്ന വലിയൊരു പൊത്തിലാണ് അദ്ദേഹം ഒളിച്ച് അന്ന് രക്ഷപ്പെടുകയുണ്ടായത്. അതാണ് അമ്മച്ചി പ്ലാവ്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രതിസന്ധികളെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുകയുണ്ടായത്. പ്രത്യേകിച്ചും ആദ്യമായി തന്നെ അദ്ദേഹത്തിന് തീർക്കേണ്ടി വന്ന സ്വന്തം നാട്ടിലെ വിഷയങ്ങളായിരുന്നു. പ്രത്യേകിച്ചും ഈ പറയുന്ന പപ്പു തമ്പിയോടും രാമൻ തമ്പിയോടും ചേർന്നുകൊണ്ട് അവിടെയുള്ള മാടമ്പിമാരും മറ്റും അതുപോലെ തന്നെ ജന്മിമാരും മറ്റും മാർത്താണ്ഡവർമ്മയ്ക്കെതിരെയുള്ള കലാപങ്ങൾ സൃഷ്ടിക്കുക അവർ സ്ഥിരമായി പതിവാക്കിയിരുന്നു. മാടമ്പിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജന്മിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ നികുതി പിരിക്കുവാനും അതോടൊപ്പം തന്നെ ക്രമസമാധാന നില പാലിക്കുവാനുമുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. ഈ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നുള്ള രാജാക്കന്മാർ അത്ര ശക്തരല്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ, ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ വലിയ ശക്തരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശ്രീ പരമനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഊരാളന്മാരായിട്ടുള്ള പോറ്റിമാരും എട്ടുവീട്ടിൽ പിള്ളമാരുമായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അവരോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പപ്പു തമ്പിയും രാമൻ തമ്പിയും ചേർന്നപ്പോൾ ഏത് സമയത്തും അക്രമം നടത്തപ്പെടാമെന്ന രീതിയിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ പോവുകയുണ്ടായത്. പിന്നീട് പപ്പു തമ്പിയും രാമൻ തമ്പിയും കൊല്ലപ്പെടുകയുണ്ടായി. എട്ടുവീട്ടിൽ പിള്ളമാർ കൊല്ലപ്പെടുകയുണ്ടായി. പോറ്റിമാരെ നാട് കടത്തപ്പെടുകയുണ്ടായി. അങ്ങനെ തൻ്റെ എതിരാളികളെ തനിക്ക് വഴങ്ങുന്നില്ല എന്നുള്ള ആളുകളെ, തന്നെയുമല്ല തനിക്കെതിരെ നീങ്ങുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അദ്ദേഹം വധിക്കുകയും നാട് കടത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ എട്ടുവീട്ടിൽ പിള്ളമാരുടെയും പോറ്റിമാരുടെയും വീടുകൾ ഇടിച്ചു നിരത്തി കളഞ്ഞ് അവിടെ കുളം കുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മലയാളത്തിൽ കുളം കോരുക എന്ന് പറയുന്ന ഒരു ആ രീതിയിലുള്ള ഒരു ഫ്രേസ് കടന്നു വരികയുണ്ടായത്. അത്തരത്തിലുള്ളൊരു ഉപയോഗം ഭാഷയിൽ വരികയുണ്ടായത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ, സ്വന്തം രാജ്യത്തിനകത്ത് കിടക്കുന്ന ശത്രുക്കളെയാണ് ആദ്യം അദ്ദേഹം അമർച്ച ചെയ്യുകയുണ്ടായത്. അങ്ങനെയാണ് ജന്മിത്തം അതിൻ്റെ ഭാഗമായിട്ട് അവസാനിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു രാജാവ് എന്ന രീതിയിൽ സ്വന്തം രാജ്യത്തിനുള്ള ശത്രുക്കൾ ആദ്യം അദ്ദേഹം അവസാനിപ്പിച്ചു. അതിനുശേഷം രാജ്യവിസ്തൃതി കൂട്ടാൻ, പലപ്പോഴും വേണാടുമായി ചേർന്ന് കിടന്ന് പിന്നീട് ഭിന്നിച്ചു പോയ വിവിധ വിഭാഗങ്ങളെ അതിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി ആ രാജ്യവിസ്തൃതി വീണ്ടും തിരുവിതാംകൂറിൻ്റെ പഴയ പ്രതാപം തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ രാജ്യഭരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ജനങ്ങൾക്ക് ഐശ്വര്യകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത്. എന്തായാലും പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഒതുക്കിയതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വരികിൽ പല രീതിയിലുള്ള വിഘടിത വിഭാഗങ്ങൾ വേണാടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആറ്റിങ്ങൽ റാണിയായിരുന്നു അതിലൊന്ന്. ആറ്റിങ്ങൽ റാണി അവരൊരു ഒരു വേണാടിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും അവർ സ്വയം ഒരു രാജ്യം എന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെടുകയും അവർ പല കാര്യങ്ങളും വേണാടുമായി ബന്ധപ്പെടാതെ പല കാര്യങ്ങളും തീരുമാനമെടുക്കുകയും ചെയ്തു. ഇത്
ഗുണകരമല്ല, വേണാടിന് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങൽ റാണിയുടെ പദവി റദ്ദ് ചെയ്യുകയും ആ ഭാഗം ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഭാഗം ഈ വേണാടിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ആ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ട് അത് പിന്നീട് മാറുകയുണ്ടായത്. പിന്നീട് വരുന്നത് ദേശിങ്കനാടാണ്. ദേശിങ്കനാട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൊല്ലം. അവരും ഇതുപോലെ തന്നെ അവിടെ ഭരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മാതുലിനായിരുന്നു, അമ്മാവനായിരുന്നു ഉണ്ണിക്കേരളോർമ്മയായിരുന്നു. ഉണ്ണിക്കേരളോർമ്മ നിരന്തരം വിഷയങ്ങളുണ്ടായിക്കൊണ്ടിരുന്നു. കായംകുളവുമായി ചേർന്ന് അവിടുത്തെ ഒരു രാജകുമാരിയെ ദത്തെടുത്തുകൊണ്ട് പിന്നീട് വന്ന് കല്ലട എന്ന് പറയുന്ന മാർത്താണ്ഡവർമ്മയുടെ ഭാഗം പിടിച്ചെടുക്കുകയും നിരന്തരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ വേണാടിൻ്റെ രാജ്യ പദവി അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നിരന്തരമായ യുദ്ധങ്ങളിലൂടെ കൊല്ലവും പിന്നീട് കീഴടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നിരുന്നാൽ പോലും അത് ഉണ്ണിക്കേരളോർമ്മയെ പിടിച്ച് തടങ്കലിലാക്കി. പക്ഷേ ഉണ്ണിക്കേരളോർമ്മയെ പിടിച്ച് തടങ്കലിലാക്കിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന കായംകുളം രാജാവും അവർ മറ്റു പലരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ആക്രമണം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഉണ്ണിക്കേരളോർമ്മ അതിനിടെ തടവ് ചാടി വീണ്ടും അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വീണ്ടും യുദ്ധം നടത്തി. പക്ഷേ ആ യുദ്ധത്തിലൊക്കെ തന്നെ കൊല്ലം കീഴടങ്ങേണ്ടി വരികയുണ്ടായി. അവസാനം 1742 മാനാറിൽ വെച്ച് ഒത്തീർപ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ വെച്ച് കായംകുളത്തിൻ്റെ ഒരുപാട് സ്ഥലം നഷ്ടപ്പെടുകയുണ്ടായി. എന്നാൽ എന്നിട്ടും അവർക്ക് തൃപ്തി വരാതെ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അവസാനം 1746 യുദ്ധത്തിൽ പുറക്കാട്ട് യുദ്ധത്തിൽ വെച്ച് അവരെ സമ്പൂർണമായി കീഴടക്കിക്കൊണ്ട് അവരെയും തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് കൊട്ടാരക്കലെ റാണി ഇളയടത്ത് സ്വരൂപം അവർ ഡച്ചുകാരുമായി ചേർന്ന് ചില വെല്ലുവിളികൾ നടത്തിയിരുന്നു. അവരെയും ആ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർക്കും പിന്മാറേണ്ട സാഹചര്യം വന്നു. അവരെയും കൂട്ടിച്ചേർക്കേണ്ടായി. യഥാർത്ഥത്തിൽ അതൊരു ഡച്ചുകാരെ സംബന്ധിച്ച് വലിയ വിഷമം സൃഷ്ടിച്ച ഒരു സംഗതിയായിരുന്നു. അവരെ സംബന്ധിച്ച് പരാജയ ഭീഷണിയുണ്ടായി. തന്നെയുമല്ല അവർക്ക് ഈ പറയുന്ന റാണിയെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. ഇളയടത്ത് സ്വരൂപത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. ഡച്ചുകാർ കൂടുതൽ ശക്തിയെ ആചരിക്കുന്നതിന് വേണ്ടി പീരങ്കിപ്പടയുമായി മാർത്താണ്ഡവർമ്മയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിൽ അതിശക്തമായ രീതിയിൽ അദ്ദേഹം തിരിച്ചടിക്കുകയും ഡച്ച് സൈന്യത്തെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തുകയും ചെയ്തു. അവസാനം അതാണ് 1741 ഓഗസ്റ്റ് 10 നടന്ന കുളച്ചൽ യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധം. അവിടെ വെച്ച് സൈന്യാധിപനായ ഡിൽനോയിയെ കീഴടക്കുകയും പിന്നീട് ഡിൽനോയി കീഴടങ്ങിയ ശേഷം ഡിൽനോയി ഇദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായി, മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപനായി മാറുന്നൊരു കാഴ്ചയാണ് പിന്നീട് കാണുകയുണ്ടായി. ആ നയപരമായ നിലപാടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഡച്ചുകാരനെ ഡച്ച് സാമ്രാജ്യത്തിൻ്റെ പ്രതിയെ അവരുടെ സൈന്യത്തെ കീഴടക്കുകയും ആ സൈന്യത്തിന് നേതൃത്വം നൽകിയിരുന്ന ഡിൽനോയി എന്ന് പറയുന്ന അവിടുത്തെ വളരെ പ്രസിദ്ധനായിട്ടുള്ള പോരാട്ട വീര്യമുള്ള അദ്ദേഹത്തെ കീഴടക്കിക്കൊണ്ട് സ്വന്തം രാഷ്ട്രത്തിൻ്റെ സൈന്യാധിപനാക്കുകയും തന്നെയുമല്ല അദ്ദേഹത്തിന് കൊട്ടാരം നൽകുകയും പിന്നീട് തിരുവിതാംകൂറിൻ്റെ മുഴുവൻ യുദ്ധമുഖങ്ങളിലും അതിശക്തമായ രീതിയിൽ അദ്ദേഹം നിലകൊള്ളുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അത്രയും ബന്ധം ഡിൽനോയുമായി സ്ഥാപിക്കുവാനുമായി പിന്നീട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. 1954 പൂർണ്ണമായിട്ടും അവർ പിന്നീട് ഡച്ചുകാർ ഇവിടെ നിന്ന് പിന്മാറപ്പെടുന്നത്. പക്ഷെ അതുവരെ ഡച്ചിന് ഒരു കാരണവശാലും ഇവർക്കെതിരെ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ ശക്തമായൊരു പോരാട്ടം നടത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. അദ്ദേഹമാണ് പിന്നീട് വലിയ കപ്പിത്താൻ. ഡിൽനോയിയാണ് പിന്നീട് വലിയ കപ്പിത്താൻ എന്ന രീതിയിൽ പിന്നീട് അറിയപ്പെടുകയുണ്ടായത്. അപ്പോൾ ആ നയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ രാമയ്യൻ തളവ എന്നു പേരായ വ്യക്തി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഭരണ പരിചയവും യുദ്ധപരിചയവും ഒക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. യുദ്ധാന്തത്തിലും ഭരണാന്തത്തിലും ഒക്കെ അദ്ദേഹത്തെ ആ രീതിയിലേക്ക് കൊണ്ടുവരുവാനും അതാത് തന്ത്രങ്ങൾ മെരയുവാനും രാമയ്യൻ തളവയൊക്കെ ശ്രമിച്ചിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗം അത് വളരെ ശക്തമായി തന്നെ നിലനിന്നു എന്നുള്ളത് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ 1754 അമ്പലപ്പുഴ അദ്ദേഹം കീഴടക്കുന്നത്. അങ്ങനെ അമ്പലപ്പുഴ കീഴടക്കുകയുണ്ടായി. 1750 ജനുവരി 3 തൃപ്പിണിദാനം എന്ന് പറയുന്ന സംഗതി നടത്തപ്പെടുന്നത്. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും വേണാടിൻ്റെ ഈ തിരുവിതാംകൂറിൻ്റെ വിസ്തൃതി കൂട്ടുവാനും കേരളത്തിൻ്റെ മധ്യഭാഗത്തെയും ദക്ഷിണഭാഗത്തെയും, ദക്ഷിണഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇന്നത്തെ കേരളത്തിന് പുറകെയുള്ള നാഗർകോവിലടക്കമുള്ള ആ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വലിയൊരു പ്രദേശമായിരുന്നു അത്. ഇന്നത്തെ കേരളം അല്ലായിരുന്നു. ഇന്നത്തെ കേരളം
അവസാനിക്കുന്നതിന് ശേഷവും പിന്നീടും തമിഴ്നാടിൻ്റെ ഭാഗമായി വരുന്ന ഭാഗങ്ങളൊക്കെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു എന്നതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അപ്പോൾ വലിയൊരു പ്രദേശത്തിൻ്റെ കൊച്ചി രാജ്യത്തിൻ്റെ തെക്ക് ഭാഗം തൊട്ട് പിന്നീട് അറ്റം വരെയുള്ള സ്ഥലങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൈവശമായിരുന്നു എന്നുള്ള സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആർക്കോട്ട് നവാബിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തെ ആക്രമിക്കുകയുണ്ടായി. പല രീതിയിലുള്ള ആക്രമണങ്ങൾ അദ്ദേഹത്തിന് നേരിടും. ഈ ഡച്ചുകാർക്കെതിരെ ആക്രമണം, അങ്ങനെ പല ഈ ആക്രമണങ്ങൾക്കെതിരെ എല്ലാം അതിശക്തമായി നിലകൊണ്ടുകൊണ്ട് അതിനെയൊക്കെ പരാജയപ്പെടുത്തി നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മാർത്താണ്ഡവർമ്മയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സംഗതി എന്നതുകൂടി പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, ഈ യുദ്ധങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ തന്നെ അദ്ദേഹം ഭരണപരമായ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ജന്മിത്തം എന്ന് പറയുന്ന സംഗതി പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുകയുണ്ടായി. തന്നെയുമല്ല വസ്തുക്കളെ സംബന്ധിച്ച് ഈ രാജ്യത്തിൻ്റെ വസ്തുക്കളെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയുണ്ടായി. ആ വസ്തുക്കളെ കംപ്ലീറ്റ് അദ്ദേഹം വ്യത്യസ്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും അതിനെ ദേവസ്വം ബ്രഹ്മസം പണ്ടാരവക ദാനം എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ റവന്യൂ മന്ത്രിയായ മല്ല ശങ്കരൻ വസ്തുക്കളെ വേർതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ദേവസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ സ്വന്തം സ്ഥലം, ബ്രഹ്മസം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ കൈവശമുള്ള സ്ഥലം, പണ്ടാരവക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേവസ്വത്തിൻ്റെതാണ്, അവർക്ക് പാട്ടം ലഭിച്ചതാണ്. അതുപോലെ ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ദാനം ചെയ്ത, അങ്ങനെ വ്യത്യസ്തമായ രീതിയിലേക്ക് ആ സ്ഥലങ്ങളെ നിർവചിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സർവേ നടപ്പിലാക്കി കൃത്യമായ രീതിയിലുള്ള ഭൂമിയെ അളന്ന് തിരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു സംഗതി. കരം പുതുക്കി നിശ്ചയിച്ചു, അതുപോലെ തന്നെ പട്ടയം അർഹതപ്പെട്ട ആളുകൾക്ക് പട്ടയം നൽകി, ഒരു വാർഷിക ബജറ്റ് തയ്യാറാക്കി, അങ്ങനെ ഒരു ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ അഞ്ചൽ ഏർപ്പാടാക്കി, പോസ്റ്റൽ, ഇന്നത്തെ പോസ്റ്റൽ സംവിധാനത്തെയാണ് അഞ്ചൽ എന്ന് പറയുന്ന സംഗതികളുള്ളത്. അങ്ങനെ ഓരോ സംഗതികളെയും അതുപോലെ തന്നെ അതിന് സൂക്ഷ്മാർത്ഥത്തിൽ കൊണ്ടുവരികയും ഗ്രാമത്തെയും അതുപോലെ തന്നെ നഗരത്തെയും താലൂക്കിനെയും വ്യത്യസ്തമായി വേർതിരിക്കുകയും ഗ്രാമത്തെ പകുതികൾ എന്ന് പറയുകയും ആ പകുതികളെ നിയന്ത്രിക്കുവാനായിട്ട് പാർവത്യക്കാരനെ നിയോഗിക്കുകയും ചെയ്തു അദ്ദേഹമാണ്. അതുപോലെ തന്നെ മണ്ഡപത്ത് വാതുക്കൽ എന്നാണെന്ന് മുനിസിപ്പാലിറ്റി താലൂക്കിനെ അറിയപ്പെട്ടിരുന്നത് അവരെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി കാര്യക്കാരെ നിയന്ത്രിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജന്മിത്വ വ്യവസ്ഥ ഇല്ലാതാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം നിർവഹിക്കുകയുണ്ടായത്. അപ്പോൾ ജന്മിത്വം എന്ന് പറയുന്ന സംഗതികളെ കൊണ്ടുപോവുകയും പിന്നീട് അന്ന് ജന്മികൾ ഫ്യൂഡൽ പ്രഭുക്കൾ ചെയ്തിരുന്ന കൊള്ളരുതായ്മകൾ ആവർത്തിക്കരുത് എന്ന് കരുതിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു സർക്കാർ തലം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും അവിടെ പാർവത്യക്കാരനെയും അതുപോലെ തന്നെ കാര്യക്കാരെയും നിശ്ചയിച്ചുകൊണ്ടാണ് പിന്നീട് കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയുണ്ടായത്. അതുപോലെ തന്നെ അണക്കെട്ടുകൾ നിർമ്മിക്കുകയുണ്ടായി, അദ്ദേഹം പ്രസിദ്ധമായ അണക്കെട്ടുകൾ നിർമ്മിക്കുകയുണ്ടായി, കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി, അങ്ങനെ ഓരോ കാര്യങ്ങളിലും. പിന്നെ തന്നെയുമല്ല ഹിരണ്യഗർഭം നടപ്പിലാക്കിയത് പ്രത്യേകിച്ചും ഒരു ആ ഒരു രാജാവാകുന്നതിന് ക്ഷത്രിയനാകേണ്ടതിൻ്റെ ചില അനിവാര്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹിരണ്യഗർഭം നടപ്പിലാക്കിയതുമൊക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട സംഗതികളാണ്. അപ്പോൾ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജവംശത്തിൻ്റെ ആ ഏറ്റവും ശക്തനായ രാജാവായി നിലകൊള്ളുന്നത് അനുരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ നേതൃപാടവമാണ് തിരുവിതാംകൂറിനെ ശക്തമായ രീതിയിൽ സൃഷ്ടിക്കപ്പെടുകയുണ്ടായത്. പിന്നീട് ടിപ്പു ആക്രമിക്കുന്ന സമയത്ത് ഡിൽനോയുടെ സഹായത്തോടും ഡിൽനോയുടെ തന്ത്രത്തിൻ്റെ ഭാഗമായി നെടുങ്കോട്ട നിർമ്മിച്ച് ടിപ്പുവിനെ തടയുന്ന വലിയൊരു സംഭവം പോലും അവർക്ക് നിവർത്തിക്കാൻ കഴിയുകയുണ്ടായി. കൊച്ചി രാജ്യവുമായി സഹകരിച്ചുകൊണ്ടാണ്, മുൻകാലത്ത് കൊച്ചിയുമായി യുദ്ധം നടത്തിയിട്ടുണ്ടെങ്കിലും ടിപ്പു എന്ന് പറയുന്ന ശത്രുവിനെ നേരിടുവാനായിട്ട് കൊച്ചിയുമായി സഹകരിച്ചുകൊണ്ട് കൊച്ചിയുടെ അതിർത്തിയിൽ, തിരുവിതാംകൂർ അതിർത്തിയിൽ അല്ല, കൊച്ചിയുടെ അതിർത്തിയിലാണ് നെടുങ്കോട്ട സൃഷ്ടിക്കപ്പെട്ടത്. ആ നെടുങ്കോട്ടയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലാണ് നെടുങ്കോട്ട ഭേദിച്ച് കടന്ന ടിപ്പുവിന് വലിയ നാശനഷ്ടം സംഭവിക്കുകയും ശ്രീരംഗപട്ടണത്തിലേക്ക് വൈകാതെ മടങ്ങേണ്ടി വരികയും പിന്നീട് ശ്രീരംഗപട്ടണത്ത് അദ്ദേഹത്തിൻ്റെ മരണമാണ് പിന്നീട് സംഭവിക്കപ്പെടുന്നത്. അപ്പോൾ ടിപ്പുവിനെ പോലും നിയന്ത്രിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് ആ ടിപ്പുവിൻ്റെ പടയോട്ടത്തിന് പോലും അതിശക്തമായ രീതിയിൽ തടയിടുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട പല സംഗതികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഡിൽനോയുമായിട്ടുണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ, ഓരോ രാജ്യങ്ങളെയും കൂട്ടിച്ചേർക്കുന്ന രീതികൾ, വലിയ നയതന്ത്രജ്ഞത, യുദ്ധവീരൻ എന്നതിലും വലിയ നയതന്ത്രജ്ഞത കാട്ടുകയും ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കടന്നുപോയ പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കുകയും ആ അതിജീവനത്തിൻ്റെ ഭാഗമായി കൊണ്ടൊരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പിടിക്കുകയും ചെയ്തു എന്നതിൽ മാർത്താണ്ഡവർമ്മ അതിശക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. കേരള ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചതിന് ഇത്രയും ധീരനായ
ഒരു രാജാവ് വേറെ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഗുണപരമായ ഫലമാണ് കേരളത്തിൻ്റെ പല തീരുമാനങ്ങളും. ഇത് നമ്മൾ പലരും തിരുവിതാംകൂറുകാരല്ലെങ്കിൽ പോലും, പക്ഷേ ആ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ നടപ്പിലാക്കിയിട്ടുള്ള പല നയപരമായ കാര്യങ്ങളും ഇതര സ്ഥലങ്ങളിലേക്കും പ്രത്യേകിച്ചും കൊച്ചിയിലേക്കും മറ്റും അത് ഏർപ്പെടുത്തപ്പെട്ടു എന്നതും കൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ചേർത്ത് പറയേണ്ട മറ്റൊരു സംഗതിയാണ്. എന്തായാലും മാർത്താണ്ഡവർമ്മ സൃഷ്ടിച്ച അത്തരത്തിലുള്ള രാജാക്കന്മാരാണ്, ദേശാഭിമാനികളായ രാജാക്കന്മാരാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെയുള്ള ആളുകൾ വളരെ വിരളമായിരുന്നു. തിരുവിതാംകൂറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ അത് വളരെയേറെ വിലമതിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുടെ മുമ്പിൽ നമുക്ക് നമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.